തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ കട്ടിൽ വിവാദം പുകയുന്നു. ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണ പദ്ധതിയിൽ ക്രമക്കേടാരോപിച്ച് ഭരണസമിതി യോഗത്തിൽ ബഹളവും ഇറങ്ങിപ്പോക്കും. അജണ്ടയിൽ ഉൾപ്പെടുത്താതിരുന്ന വിഷയം സംബന്ധിച്ച് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ ഭരണപക്ഷം പ്രതിരോധിച്ചത് ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കത്തിനിടയാക്കുകയായിരുന്നു. യോഗം ബഹിഷ്കരിച്ച് ഇടതുമുന്നണി അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ മാർച്ച് 31 കൊടുത്തു തീർക്കേണ്ടിയിരുന്ന വയോജനങ്ങളുടെ കട്ടിലുകൾ ഇനിയും മുഴുവൻ പേർക്കും ലഭ്യമാക്കിയില്ലെന്ന് ഇടത് അംഗങ്ങൾ പറഞ്ഞു. വിവിധ വാർഡുകളിലെ 240 പേർക്കായിരുന്നു കട്ടിൽ നൽകേണ്ടിയിരുന്നത്. കട്ടിൽ ലഭിക്കാതെ ഇതിനകം 6 പേർ മരിച്ചു. 6 വാർഡുകളിലെ കട്ടിൽ വിതരണം പൂർത്തിയായതായും മൊത്തം 66 പേർക്ക് കൊടുത്തു കഴിഞ്ഞതായും ഭരണമുന്നണി അറിയിച്ചു. 20 എണ്ണത്തിന്റെ പണി പൂർത്തിയായി. ബാക്കിയുള്ളവ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൊടുത്തു തീർക്കും. കഴിഞ്ഞ മാർച്ച് 29 പദ്ധതി പണമായ 912,000 രൂപ കരാറുകാരന് കൊടുത്തെങ്കിലും കട്ടിൽ ഇറക്കിയിരുന്നില്ലെന്ന് CPM പ്രതിനിധി KD ആന്റണി പറഞ്ഞു. യോഗം ബഹിഷ്കരിച്ച് ഇടതംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണയിൽ KM മുഹമ്മദ് അലി, KD ആന്റണി, KM ബേബി, MP ബീന, റംല ചോലക്കൽ, അപ്പൂക്കോട്ടയിൽ രാധാമണി ദാസൻ എന്നിവർ സംസാരിച്ചു. വിഷയം സംബന്ധിച്ച് വകുപ്പ് മന്ത്രി, സ്റ്റേറ്റ് വിജിലൻസ് ഡയറക്ടർ, കോഴിക്കോട് DTP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാർച്ച് 29 ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് മാർച്ചിൽ തന്നെ കട്ടിൽ നൽകാൻ കഴിയില്ലെന്നും കട്ടിലുകളുടെ നിർമ്മാണം നടത്തിവേണം നൽകാനെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട്, വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ എന്നിവർ അറിയിച്ചു. പഞ്ചായത്തിന്റെ വീഴ്ചയല്ലെന്നും നിർമ്മാണ പ്രവൃത്തിയിൽ കരാറുകാരൻ വരുത്തിയ താമസമാണ് കാരണമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.